ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ സോമി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് മെനിങ്ങാന്ന് വെനസ്ഡേ നടന്നിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം. അതായത് ഞാൻ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചു കേട്ടോ. സ്കൂളിലെന്ന് പറഞ്ഞാൽ തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണിയാപുരത്ത് താമസിക്കുന്നത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ഇവിടെ നിന്ന് കണിയാപുരം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ് വരില്ല. ഞങ്ങൾ കുട്ടികളെ കഴക്കൂട്ടം മത്സാജിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് സ്കൂൾ ബസ് പിക്ക് ചെയ്ത് അവരെ കൊണ്ടുപോകണത്. അപ്പം ഞങ്ങൾ സ്ഥിരം കഴക്കൂട്ടത്ത് കൊണ്ടാക്കി കൊടുക്കലും തിരിച്ച് വിളിക്കലും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് സാധാ ബസ്സിലൊന്ന് കയറി കഴക്കൂട്ടം വരെ ഒന്ന് ഇറങ്ങാനും തിരിച്ച് വരാനും ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരങ്ങനെ പോയി വരായിരുന്നു. അപ്പം ഇവർക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വേറെ ഒന്ന് പരിചയമില്ല. ഇത് ഇങ്ങനെ പോയി വരുന്നു എന്നുള്ള അല്ലാതെ വേറെ ഒന്നും അവർക്കറിയില്ല. അവിടെ നിന്ന് ബസ് തന്നെ സ്കൂൾ ബസ്സിൽ കയറി തിരിച്ച് പോവും തിരിച്ച് വരും എന്നുള്ള അല്ലാതെ അതിനപ്പുറം വേറൊന്നും അവർക്കറിയില്ല. അങ്ങനെ ഇരിക്കവേ ഞാൻ കുട്ടികളെ 6:30 ബസ് കയറ്റി അയച്ചതിന് ശേഷം ഒരു പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നൊരു കോള് വന്നിട്ട്, അപ്പോൾ ഞാൻ എടുത്തപ്പോൾ മോനാണ്. മോൻ പറയുന്നത് സ്കൂൾ ബസ് അങ്ങോട്ട് കടത്തി വിടുന്നില്ല, വെട്ടി റോഡ്, അതായത് ഈ ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും കുട്ടികളെ ബസ്സിൽ നിന്ന് എല്ലാ ആൾക്കാരെയും ഇറക്കിയിട്ട് ബസ് തിരിച്ചു വിട്ടു, അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നാണ് മോൻ പറഞ്ഞത്. അപ്പോൾ ശരിക്കും എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ആകെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയാൻ വയ്യാതെ. പിന്നെ അവൻ വഴിയെ പോയ ഏതോ ഒരാളിൻ്റെ ഫോൺ വാങ്ങിയിട്ടാണ് വിളിച്ചത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് പിന്നെ വണ്ടി എടുത്ത് ഇറങ്ങി. കൊച്ചുങ്ങളെ എന്താണ്, കൊച്ചുങ്ങളെ തിരിച്ചുകൊണ്ട് വരണമല്ലോ, അല്ലെങ്കിൽ അവരെവിടെയാണ് എന്താണെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഞാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടുന്നില്ലായിരുന്നു. ഞാൻ വണ്ടി ഒരു സൈഡിലോട്ട് ഒരു കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗത്തോട്ട് പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നാണ് ഞാൻ പോണത്. ഏകദേശം 3/4 kilometer ഇവിടെ നിന്ന് ആൽസാൻ്റെ ഫ്രണ്ട് വരെ ഉണ്ടാവും, ഏകദേശം അത്ര ഉണ്ട്. അത്രയും ദൂരം വരെ ഞാനൊന്ന് നടന്നു പോയിന് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്, എവിടെ നിന്നെങ്കിലും കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ റോഡ് ബ്ലോക്കാണ്. എന്തിനാണ് ബ്ലോക്ക് ചെയ്തത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത് റോഡിൻ്റെ പണി നടക്കുന്ന കാരണം, പാലത്തിൻ്റെ പണി നടക്കുന്ന കാരണം വലിയ കണ്ടെയ്നർ എന്തോ വരുന്നുണ്ട്, സാധനങ്ങൾ എന്തോ ക്രെയിൻ എന്തോ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആവും, അതുകൊണ്ടാണ് ഈ വണ്ടികളൊന്നും കടത്തിവിടാത്തത്. ശരിയാണ്, അങ്ങനെയാണെങ്കിലും തലേ ദിവസമേ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ചെറിയൊരു ഇൻഫർമേഷൻ എങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എന്താണ് ന്യൂസിലെങ്കിലും പറയണം, അല്ലെങ്കിൽ പത്രത്തിലെങ്കിലും ഇടണം. ഈ 2 days അല്ലെങ്കിൽ റോഡ് ബ്ലോക്കായിരിക്കും, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കാണെങ്കിൽ പിന്നും അത്ര പ്രശ്നമില്ല. കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് ഓഫീസിൽ പോണ പാരൻസൊക്കെ പിന്നെ എന്ത് ചെയ്യും? എൻ്റെ മക്കളെ പോലെ ഒന്നും അറിയില്ല അവർക്ക്. റോഡിൽ ഇറങ്ങിയാൽ ഈ 2 days കൊണ്ടുള്ള ഒരു പരിചയം കൊണ്ട് മാത്രം അവർ തിരിച്ചു വരുന്നു പോകുന്നു എന്നുള്ള അല്ല, അത് തന്നെ നമുക്ക് ടെൻഷനാണ്. അങ്ങനെ ഇരിക്കണ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ വഴിയിലായിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് സ്കൂളിൽ വിടുന്നതിനേക്കാളും ക്ലാസ് പോകുന്നതിനേക്കാളും ഒക്കെ വലുതല്ലേ കുട്ടികൾ തിരിച്ച് വീടെത്തുന്നത് വരും? അത് 2 boys ഒരു മോൻ, 3 അവർ പോകുന്നത്. അങ്ങനെയും എനിക്കൊരു ആശ്വാസമുണ്ട്, ഏഹ് അവർ 3 എന്ന്. ഇത് നോക്ക്, റോഡിൻ്റെ സൈഡ് കംപ്ലീറ്റ് 8 മുന്നേ പോകേണ്ട കണ്ടെയ്നറുകളാണ്. സ്കൂൾ ടൈമിന് മുന്നേ കണ്ടെയ്നറെല്ലാം പോകണം, വലിയ ട്രക്സ് എല്ലാം പോയിരിക്കണം. അതിനുശേഷം 10 വെച്ച് പോകാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ടെയ്നറെല്ലാം പിടിച്ചിട്ടിരിക്കുകയാണ് റോഡ് സൈഡ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവണില്ല. മിക്ക കുട്ടികളും റോഡിലാണ്, അതിൽ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒക്കെ പാരൻസ് ഉൾപ്പെടെ റോഡിലാണ്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല, അവർ ബസ് സ്കൂൾ ബസ് വന്നില്ലെങ്കിൽ കുട്ടികളെ തിരിച്ചുകൊണ്ടാകും. എൻ്റെ കുട്ടികളെ ഞങ്ങളിങ്ങനെ കയറ്റി വിടുന്ന കുട്ടികളെ ഞങ്ങൾക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ആലോചിച്ച് നോക്ക് നമ്മൾ എന്താണ് നമുക്കുണ്ടാവുന്ന ടെൻഷനെന്ന്. കാരണം റോഡിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് കണ്ടെയ്നർ പാർക്ക് ചെയ്ത് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഏത് സൈഡിൽ കൂടെയാണ് വരുന്നത്, അപ്പുറം സൈഡാണോ ഈ സൈഡാണോ, എനിക്ക് ആരെ കോണ്ടാക്ട് ചെയ്യണം, ആരെ വിളിക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഈ സമയം സ്കൂൾ ബസ്സിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാണ്ട് സ്കൂൾ ബസ് പകുതി വഴിയിൽ കിടക്കുകയാണ്. കുട്ടികൾ അവിടെ എത്തിക്കുവാണെങ്കിൽ അവർ കൊണ്ടുപോകാം. അപ്പം നമുക്ക് കുട്ടികളെ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല, ഞങ്ങൾ പിന്നെ എങ്ങനെ സ്കൂളിൽ എത്തിക്കും? അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഒരു 10-15 സ്കൂൾ ബസ് വെയിറ്റ് ചെയ്തിട്ട് അവർ തിരിച്ചുപോയി. അപ്പം അത്രത്തോളം വിഷമം അനുഭവിച്ചൊരു ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കുട്ടികളെ കിട്ടി, ഇനി അവരെയും കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇല്ലേ 1 minute.
ഓടി വാ ഓടി വാ ഓടി വാ ഇപ്പുറത്ത് വാ.